നമസ്കാരം എല്ലാവർക്കും ലക്ഷ്മിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിയേറ്റിംഗ് ആൻഡ് ഇൻക്ലൂസീവ് സ്കൂളിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് പറഞ്ഞിരുന്നു അപ്പോൾ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ രണ്ട് പാർട്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ അപ്പോൾ യൂണിറ്റ് വൺ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആൻഡ് റെലവൻസ് ഓഫ് ഇൻക്ലൂഷൻ അതിനകത്തെ കുറച്ച് ഭാഗങ്ങളും കൂടി പറയാം അപ്പോൾ നമുക്ക് പോകാം നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ഇൻക്ലൂഷൻ ഇൻ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് യൂത്ത് വിത്ത് ഡിസബിലിറ്റീസ് ഇപ്പം എന്തെങ്കിലുമൊക്കെ അപ്നോർമാലിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉണ്ടെന്നൊക്കെ നമ്മൾ കണക്കാക്കുന്ന കുഞ്ഞുങ്ങളെയും കൂടെ എങ്ങനെയൊരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതിനെ പറ്റിയൊരു ദേശീയമായിട്ടുള്ളൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം ആ ആക്ഷൻ പ്ലാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തേത് എൻഷുവർ ദാറ്റ് നോ ചൈൽഡ് ഈസ് ഡിനൈഡ് അഡ്മിഷൻ ഇൻ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ ഒരു കുഞ്ഞുങ്ങൾ പോലും ഒരു കാരണവശാലും ഈ ഒരു മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനിൽ വരാതെ പോകരുത് അവർക്കിത് നിരസം എന്നൊരു പോയിന്റിുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻഷ്യർ ദാറ്റ് എവറി ചൈൽഡ് ഹുഡ് ഹാവ് ദ റൈറ്റ് ടു ഇൻ അംഗൻവാടി ആൻഡ് ദ സ്കൂൾ അപ്പം എല്ലാ സ്കൂളുകളിലും അംഗൻവാടി തൊട്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് എൻറോൾമെന്റ് അവർക്കതിനകത്ത് ചേരാനും അതുപോലെ തന്നെ പഠിക്കാനുമുള്ള അവസരം ഉണ്ടാക്കണമായിരുന്നു ആൻഡ് എൻഷ്യർ ദാറ്റ് മെയിൻ സ്ട്രീം ആൻഡ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെർവിംഗ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഇൻ ദ ഗവൺമെന്റ് ഓർ ഇൻ ദ നോൺ ഗവൺമെന്റ് സെക്ടർ ഫെസിലിറ്റേറ്റ് ദ്രോത്ത് ഓഫ് ഗ്രോത്ത് ഓഫ് ദി ടീച്ചർ ഗവൺമെന്റ് ട്രെയിൻ ടു വർക്ക് വിത്ത് ഇൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്ലൂഷൻ അപ്പം ആ ഒരു പോയിന്റിൽ പറയുന്നത് വെച്ചാൽ നോൺ ഗവൺമെൻറ്റിലായിട്ടുള്ളതോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിട്ടുള്ളതോ ഏതൊരു വർക്കിംഗ് ഒരു ഫീൽഡാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സ്കൂളാണെങ്കിലും ഇൻക്ലൂസീവ് സ്കൂളാണെങ്കിലും അവിടെ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരിക്കണം അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റി അതുപോലെ തന്നെ എല്ലാത്തിനുമുള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ഇത് ലഭിക്കാനുള്ള ട്രെയിൻഡ് ടീച്ചേഴ്സിൻ്റെ സ്റ്റാഫിൻ്റെ ഒക്കെ ഇത് കിട്ടാനുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് സെർവിങ് പേഴ്സൺസ്

കഴിയുന്നുണ്ടായിരിക്കുള്ളൂ അവർക്ക് ഈ ഒരു സ്കൂളിലേക്ക് വരുന്നത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല അപ്പം അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് ഹോം ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെയും എന്ത് ചെയ്യണം മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം ആൻഡ് പ്രൊമോട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഫോർ ദോസ് ഹു റിക്വയർ ആൻഡ് ഇൻഡിവിജ്വലൈസ്ഡ് ദ പേസ് ഓഫ് ലേണിംഗ് അതേപോലെ തന്നെ ഇപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും ഈ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊടുക്കണം എന്ന് വെച്ചാൽ സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ കണ്ട് അവർക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും കൂടിയുള്ള സ്വാ സ്വാതന്ത്ര്യം അതുപോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കണം അതേപോലെ എംഫസൈസ് ജോബ് ട്രെയിനിങ് ആൻഡ് ജോബ് ഓറിയൻറ്റഡ് വൊക്കേഷണൽ ട്രെയിനിങ് അതുപോലെ അവർക്ക് ജോലി ചെയ്യാനും അവരുടെ ജീവിതത്തിനുള്ള വഴി കണ്ടെത്താനുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ ജോബ് ഓറിയൻറ്റഡ് വൊക്കേഷണൽ ട്രെയിനിങ് ഒക്കെ അവർക്ക് കൊടുക്കാം അതേപോലെ തന്നെ അവയർനസ് പ്രോഗ്രാം കണ്ടക്ട്സ് അതേപോലെ ടീച്ചേഴ്സിനും പാരന്റ്സിനും ഒക്കെ അവയർനെസ് കുഞ്ഞുങ്ങൾക്കും അവയർനെസ് കൊടുക്കുക എന്നുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഇതൊന്നും അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ഇൻക്ലൂഷനിൽ പറയുന്നത് ഇനി അടുത്തത് വരുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ഇൻക്ലൂസീവ് സ്കൂൾ നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആദ്യത്തെ ഭാഗത്ത് കുറച്ച് പഠിച്ചു അല്ലേ അപ്പം ഇതും ഇൻക്ലൂസീവ് സ്കൂളും എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അപ്പം റൈറ്റ് ടു Education Act is uh, looks at providing special training to differently abled children. അപ്പോൾ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പിന്നെ ശിശിക്കാരായ കുഞ്ഞുങ്ങളെയും കൂടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കണം ആൻഡ് ഇറ്റ് എനേബിൾ ദം ടു ബി പാർ വിത്ത് അതെ ചിൽഡ്രൻ അവരെ എന്ത് ചെയ്യാൻ സഹായിക്കും മറ്റു കുഞ്ഞുങ്ങളെ അപ്പം തങ്ങളുടെ കൂടെയുള്ള പേറുമായിട്ട് പേർ ഗ്രൂപ്പുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാനും അവരുടെ കൂടെ തന്നെ പഠിക്കാനും ഉള്ളൊരു അവസരം അവർക്ക് കിട്ടുന്നു ഫെമുലറൈസ് ദം ദ ന്യൂ ചേഞ്ച് എഡ്യൂക്കേഷണൽ ട്രാൻസാക്ഷൻ മോഡ് എത്രമാത്രം എഡ്യൂക്കേഷൻ്റെ രീതി മാറിയിട്ടുണ്ട് എത്ര ഡെവലപ്മെൻ്റ് വന്നിട്ടുണ്ട് ടെക്നോളജിക്കലി നമ്മൾ എത്രെങ്കിലും എത്ര ഉന്നതിയിലെത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു പുതിയ രീതിയിലേക്കുള്ള പഠനത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കും ആൻഡ് ഫോക്കസ് അറ്റ് ഏജ് അപ്രോപ്രിയേറ്റ് ക്ലാസ് അതേപോലെ തന്നെ അവരുടെ ഏജിന് അവർക്ക് പറ്റുന്ന അവരുടെ മെൻ്റൽ ഏജിൻ്റെ ഒക്കെ ആ ഒരു കാര്യങ്ങൾ നോക്കിയിട്ട് അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ അവരെ കൊണ്ടിരുത്തുക എന്നുള്ള കാര്യവും ആൻഡ് ഓൾ റൗണ്ട് ഡെവലപ്മെൻ്റ് ഓഫ് ദ ചൈൽഡ് അത് നമുക്ക് കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ എല്ലാ രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റിനുള്ള എല്ലാ സഹായവും ഈ ഒരു ഇൻക്ലൂസീവ് സ്കൂളിലൂടെ നൽകപ്പെടുന്നുണ്ട് ആൻഡ് കോംപ്രഹെൻസീവ് ആൻഡ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഈ ഇവാലുവേഷൻ അല്ലെങ്കിൽ അസസ്മെൻ്റ് എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ അതെന്ന് പറയുന്നത് വളരെ സ്ഥിരമായിട്ടും എന്ന് വെച്ചാൽ കോംപ്രഹെൻസീവാണ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആണ് തുടക്കം മുതലേ തന്നെ അവൻ്റെ ഒരു ഡെവലപ്പ്മെൻ്റ് നമ്മൾ എന്തു ചെയ്യുന്നുണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ ചേക്കിംഗ് ദി എബിലിറ്റി ഓഫ് അപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിനുള്ള എബിലിറ്റി ഉണ്ടോ കുഞ്ഞുങ്ങളിൽ അത് വളരുന്നുണ്ടോ എന്നുള്ളതും കൂടി സെർച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു ആർ ടി ഇ ആക്ട് പ്രകാരം ഓക്കെ ഇനി ആർ ഡി എ സ്പെസിഫിക്കലി പറയുന്നത് എന്താണ് ഇറ്റ് എസ്റ്റേറ്റ്സ് ദാറ്റ് ഓൾ ചിൽഡ്രൻ ക്യാൻ ഡു ദ സെയിം തിങ് എല്ലാ കുഞ്ഞുങ്ങൾക്കും അവർ ഭിന്നശേഷിക്കാരായിക്കൊള്ളട്ടെ അല്ലാത്ത കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ എങ്ങനെയുള്ളവരാണെങ്കിലും ദേ ക്യാൻ ഡൂ എനിത്തിങ് അവർക്ക് എല്ലാവർക്കും ഒരേപോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക ആൻഡ് ലെസൺ കരിക്കുലം ബി ഫോലോർഡ് ഫോർ ചിൽഡ്രൻ വിത്ത് ആൻഡ് വിത്തൗട്ട് സ്പെഷ്യൽ നീഡ്സ് അപ്പം കരിക്കുലം കരിക്കുലം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ രണ്ട് കൂട്ടുകാർക്കും രണ്ട് തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും ഏത് അവരെ ഒരു വേർതിരിവോട് കൂടി അല്ലാണ്ട് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ലെസൺ പ്ലാൻ അതേപോലെ തന്നെ അവർക്ക് മോർ കൺസിഡറേഷൻ കൊടുക്കുക അവർക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതല്ലാണ്ട് ഒരു ഈക്വാലിറ്റി എപ്പോഴും നിലനിർത്തുക അല്ലാണ്ട് അവർക്കൊരു വേർതിരിവ് തോന്നിക്കരുത് ആൻഡ് ഇൻ ഇറ്റ്സ് എഫോർട്ട് ടു ഗീവ് ആസസ് ടു ആൻ ഇൻക്യറ്റബിൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ഓൾ ശരിക്കും ആർ ടി ഇ ആക്ട് പ്രകാരം എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കൊണ്ടുവരണം അല്ലെങ്കിൽ കൊടുക്കണം എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ടുള്ള നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ മാറ്റി നിർത്തി കാണല്ലാണ്ട് സമൂഹത്തിൽ ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ള കാര്യം അപ്പം ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കുക ആൻഡ് സ്ട്രിക്ട്ലി ഡിനൈ ലീഗൽ ഇല്ലീഗൽ ഇൻറ്റർവ്യൂസ് ഇപ്പം ഒരു സ്കൂളിൽ ചേർക്കാം എന്നുള്ള രീതിയിൽ ഇല്ലീഗലായിട്ട് കുറേ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പണമിടപാട് വരെ നടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം മാറ്റി നിർത്തിയിട്ട് സൗജന്യവും എന്നാൽ ക്വാളിറ്റി ഉള്ളതുമായ തുല്യമായിട്ടുള്ള ഡെമോക്രാറ്റിക് വേയിലുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ആർ ടി ഇ ആക്ട് പ്രകാരം ഈ ഒരു ഇൻക്ലൂസീവ് സ്കൂൾസ് വരുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയുള്ളൊരു എഡ്യൂക്കേഷൻ കിട്ടുള്ളൂ ഓക്കെ ഇനി ഇഫക്റ്റീവ് സ്കൂൾസ് ഇഫക്റ്റീവ് സ്കൂൾസിനെ പറ്റി പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അപ്പോൾ ജസ്റ്റ് നോക്കുക കേട്ടോ ഇഫക്റ്റീവ് സ്കൂൾസ് പ്രൊഡ്യൂസ് ലേർണിംഗ് ഔട്ട് ഫോർ ഓൾ സ്റ്റുഡൻസ് ദാറ്റ് ആർ എബൌ ടിപ്പിക്കൽ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ സാധാരണ രീതിയിലൊരു എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആ ഈ കുട്ടി ഇങ്ങനെ ഇത്രയൊക്കെ പഠിക്കുള്ളൂ അല്ലെങ്കിൽ ഇത്രയൊക്കെ അവന് വരെ പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇതുപോലെയുള്ളതല്ലാതെ എബൌ ടിപ്പിക്കൽ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ ഈ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബിയോണ്ട് എക്സ്പെക്റ്റേഷൻ പോകാൻ പറ്റുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ ആക്കിയെടുക്കുന്നതാണ് സ്പെഷ്യൽ സ്കൂൾസ് അല്ലെങ്കിൽ എഫക്റ്റീവ് സ്കൂൾസിൻ്റെ ഒരു പ്രത്യേകത സറ്റ് സ്കൂൾസ് ഡിനോട്ട് സെറ്റിൽ എ ഫുൾ ആവറേജ് പെർഫോമൻസ് അവർ ഒരിക്കലും ഒരു ശരാശരി പെർഫോമൻസിന് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുന്നത് പകരം എന്തിനാണ് ഏറ്റവും നല്ല റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആൻഡ് സ്റ്റാഫ്സ് ഇൻ ദിസ് കൈൻഡ് ഓഫ് സ്കൂൾസ് വ്യൂ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് എസ് ഹാവിങ് സെറ്റ്സ് ഓഫ് കപ്പാസിറ്റീസ് ഒരു ക്യാപ്പബിലിറ്റീസ് ദറ്റ് നീഡ് ടു ബി ഫർദർ ഡെവലപ്ഡ് ആൻഡ് ഡിറ്റർമൈൻ മൈൻ പ്രൊവിഷൻ അക്കോർഡിംഗ്ലി അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ട്രെയിനിങ് സ്റ്റാഫ്സും ടീച്ചേഴ്സൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ കണക്കാക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിനേക്കാൾ ഉയരത്തിൽ വലിയ വലിയ കഴിവുകളുണ്ട് ആ കഴിവിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ടുള്ള കാര്യം ആൻഡ് ഇഫക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അപ്പൊ അതും കൂടി നമുക്കൊന്ന് നോക്കാം

ആൻഡ് ഇറ്റ് അഡബ്സ് എ ഹോൾ സ്കൂൾ ഫോക്കസ് ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ സ്കൂൾസ് വിഷൻ ബിലീഫ്സ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് അപ്പം അതിൻ്റെ പോളിസി അതെന്ന് വെച്ചാൽ ആ സ്കൂളിന് വ്യക്തമായിട്ടുള്ളൊരു പോളിസി അതേപോലെ തന്നെ ബിലീവ്സ് പ്രാക്ടീസസ് വിഷൻ എല്ലാം ഉണ്ടായിരിക്കും അപ്പം അതിനനുസരിച്ചായിരിക്കും കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് ഇറ്റ് ഈസ് ഡീപ്ലി കമ്മിറ്റഡ് ടു ദ ബിലീഫ് ദാറ്റ് ഓൾ ചിൽഡ്രൻ ക്യാൻ ലേൺ ആദ്യത്തെ ബിലീഫ് എന്താണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠിക്കാനുള്ള കഴിവുണ്ട് അവർക്ക് നമ്മളൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലെവൽ നമ്മൾ പറയുന്നതിനപ്പുറം അവരെന്ത് ചെയ്യും എക്സ്പെക്റ്റേഷനിലുള്ളതിനപ്പുറം അവർ പ്രവർത്തിച്ച് കാണിക്കും എന്നൊരു ബിലീഫ് ആദ്യം വേണം ആൻഡ് ഇറ്റ് റെക്കഗ്നൈസസ് ദാറ്റ് ഓൾ സ്റ്റുഡൻസ് ഹാവ് സ്പെഷ്യൽ ലേണിംഗ് നീഡ്സ് ഓഫ് വൺ സോർട്ട് ഓർ അനദർ ഇപ്പം നമ്മൾ പറയുന്നു ഈ ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നത് എന്നാൽ അല്ലാത്ത നോർമൽ ചിൽഡ്രൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളെ ഒന്ന് നോക്കിക്കേ അവർക്കും സ്പെഷ്യൽ കെയറിങ് അല്ലെങ്കിൽ അവർക്കും ചില കാര്യങ്ങളിൽ കഴിയും ചെയ്യാൻ കഴിയണ്ടാവില്ല ചില കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നുണ്ടല്ല അവർക്കും സ്പെഷ്യൽ കെയറിങ് ആവശ്യമുണ്ട് നമ്മളറിയാതെ നമ്മൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ അതേപോലെ തന്നെ അതേ അളവിൽ തന്നെ മതി മറ്റ് കുഞ്ഞുങ്ങളെ നമ്മൾ ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളെന്ന് പറയുന്നവർക്കും ആ ഒരു സപ്പോർട്ട് കിട്ടിയാൽ മതി ആ ഒരു വേറെ രീതിയിലായിരിക്കുമെന്നേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാവുക എന്നതാണ് ഇൻക്ലൂസീവ് സ്കൂളിൻ്റെ ഒരു പ്രത്യേകത ആൻഡ് ഫോക്കസോൺ സ്റ്റുഡൻസ് ലേർണിംഗ് നീഡ്സ് റാദർ ദാൻ ഓൺ യർ ലേർണിംഗ് ഡിസബിലിറ്റീസ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നാൽ പഠിക്കാനുള്ള കഴിവില്ലാത്ത ഒരു കാര്യത്തിനെ പറ്റിയല്ല എന്താ വെച്ചാൽ അവർക്ക് പഠിക്കാൻ കഴിയില്ലയോ അതയോ അവനത് കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയല്ല വേണ്ടത് അവന് മറ്റു കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നുണ്ടല്ലോ എങ്കിൽ ശരി ആ ഒരു രീതിയിലേക്ക് അവനെ കൊണ്ടുവരാം ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു എഫക്റ്റീവ് സ്കൂള് നോക്കുന്നത് ഓക്കെ ആൻഡ് പ്രൊവൈഡ്സ് ലേണിംഗ് പ്രോഗ്ര

ിലും ഇൻക്ലൂസീവ് സ്കൂൾസിലുണ്ടാവുക ടീച്ചേഴ്സ് ആയാലും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയാലും എല്ലാവർക്കും ഒരു കുഞ്ഞുങ്ങളെ എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവരെ ആക്കി തീർക്കണം എന്നുള്ള ഒരു എഫക്റ്റീവായിട്ട് അവർ വർക്ക് ചെയ്യും ആൻഡ് ഇറ്റ് അഡോപ്സ് എ ടീം ടീച്ചിങ് അപ്രോച്ച് ടു മീറ്റിംഗ് ദ ഡൈവേഴ്സ് നീഡ്സ് ഓഫ് ലേണേഴ്സ് അപ്പോൾ അവർ ഉപയോഗിക്കുന്നത് ഒരു ടീം ടീച്ചിങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പഠിപ്പിക്കുന്നതിന് പകരം എല്ലാവരും ഒരുമിച്ച് നിന്ന് പഠിപ്പിക്കുമ്പം അതിനുള്ള റിസൾട്ട് എന്ന് പറയുന്നത് വളരെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമായിരിക്കും അപ്പോൾ ഇതാണ് ഒരു ഇൻക്ലൂസീവ് ആൻഡ് എഫക്റ്റീവ് സ്കൂളിൻ്റെ ഒരു പ്രധാനപ്പെട്ടുള്ള പോയിൻറ്റ്സ് ഇനിയും പറയുന്നുണ്ട് ഇറ്റ്സ് അഡോപ്റ്റ് ടീം ടീച്ചിങ് അപ്രോച്ച് മീറ്റിംഗ് ദ ഡൈവേഴ്സ് നീഡ്സ് ഓഫ് ലേണേഴ്സ് ടീം ടീച്ചിങ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ ഇറ്റ് അഡോപ്ഷൻ ഓപ്പൺ ക്ലാസ് റൂം സ്ട്രക്ചർ ദറ്റ് എനേബിൾസ് വേരിയസ് ഗ്രൂപ്പിംഗ് സീസ് ടു ബി അസംബിൾഡ് ഫോർ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഓപ്പൺ ക്ലാസ് റൂം ആയിരിക്കും കൂടുതലായിട്ടും കൊടുക്കുക അങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷലൈസേഷൻ അല്ല നമുക്ക് വേണ്ടത് നോർമലൈസേഷൻ ആണ് അപ്പം ആ ഒരു രീതിയിൽ ഓപ്പൺ ക്ലാസ് റൂംസ് ആയിരിക്കും ആൻഡ് ഇറ്റ് ഹെൽപ് സ്റ്റുഡൻറ്സ് ടു ഐഡൻറ്റിഫൈ ലേണിംഗ് ടാർഗറ്റ്സ് റെഗുലർലി മോണിറ്റേഴ്സ് പെർഫോമൻസ് ആൻഡ് പ്രൊവൈഡ്സ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് േണിംഗ് പ്രോഗ്രസ് ആൻഡ് ചാലഞ്ചസ് ആൻഡ് ഹൗ ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് അപ്പം ഒരു നല്ല പോയിന്റാണ് പറഞ്ഞതല്ലേ റെഗുലർലി നമ്മൾ എന്ത് ചെയ്യും കുഞ്ഞുങ്ങളുടെ ആ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവും ഈ ആഴ്ച ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം അപ്പോൾ അത് ചെയ്യുന്നുണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യും അതുപോലെ തന്നെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നോക്കും ആൻഡ് പ്രൊവൈഡ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യുക ഇങ്ങനെയൊക്കെ ആക്കിയാൽ നന്നാവുട്ടോ എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും പാരന്റ്സിനും ഒക്കെ അവരുടെ ലേണിംഗ് പ്രോഗ്രസിനെയും അവരുടെ ചലഞ്ചസിനെയൊക്കെ പറഞ്ഞു കൊടുക്കും അതെങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും പറഞ്ഞു കൊടുക്കും അപ്പോൾ ആ ഒരു രീതിയിൽ അവർക്ക് എന്ത് ചെയ്താൽ മതി പഠിച്ചെങ്ങനെ വന്നാൽ മതി ആൻഡ് പ്രൊവൈഡ്സ് അഡീഷണൽ സപ്പോർട്ട് ആസ് സു ആസ് ദ നീഡ് ഫോർ ദ ബിക്കംസ് എവിഡൻറ്റ് അപ്പം ഇനി അഥവാ കുഞ്ഞുങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണോ അങ്ങനെയുള്ള അവസരങ്ങളിൽ അതിലും നമ്മൾ എന്തെയും സഹായിക്കും ആൻഡ് ഇറ്റ് ഗെ സ്ട്രോങ് ലിങ്ക്സ് വിത്ത് പാരൻസ് ആൻഡ് ക്ലിനിഷ്യൻസ് കെയർ ഗിവേഴ്സ് സ്റ്റാഫ് ഇൻ ലോക്കൽ സ്പെഷ്യൽ സ്കൂൾസ് ഡിസബിലിറ്റി സർവീസ് പ്രൊവൈഡേഴ്സ് ആൻഡ് റെലവെൻറ്റ് ദ സപ്പോർട്ട് ഏജൻസീസ് വിത്ത് ഇൻ ദ വൈഡർ കമ്മ്യൂണിറ്റി അപ്പം അവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ലിങ്കാണ് ആയിട്ടും അതുപോലെ തന്നെ കെയർ ഗിവേഴ്സ് ആയിട്ടും സ്റ്റാഫായിട്ടും ലോക്കലായിട്ടുള്ള സ്പെഷ്യൽ സ്കൂൾസും എല്ലാ കാര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഒരു നല്ലൊരു മിങ്ക്ലിങ് ടീച്ചേഴ്സും ഇപ്പം ചിലപ്പം തെറാപ്പിസ്റ്റുകൾ വരും ഡോക്ടേഴ്സ് വേണ്ടി വരും അതേപോലെ തന്നെ മറ്റ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെല്ലാം അവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരെന്ത് ചെയ്യും ഒരു സപ്പോർട്ട് ഏജൻസി എല്ലാം ഉണ്ടായിരിക്കും ഒരു ഭയങ്കര സ്ട്രിംഗ്ലിയാണത് ഇനി നമ്മൾ ആദ്യം പഠിച്ചു പഠിച്ചൂല്ലേ ബാരിയേഴ്സ് ടു ഇൻക്ലൂഷൻ എന്താണ് ഇൻക്ലൂഷൻ്റെ ബാരിയേഴ്സ് ഒന്ന് എക്സ്പെൻസ് തന്നെയാണ് രണ്ടാമത്തത് മിസ്ഇൻഫർമേഷൻ അപ്പം തെറ്റായിട്ടുള്ള ഒരു ധാരണകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതോടുകൂടി തെ ഒരു എന്താ പറയുക അതിന് ഒരു ബാരിയർ വരികയാണ് ദെൻ അസസ്ബിലിറ്റി എല്ലാവർക്കും അതൊരുപോലെ സ്വീകാര്യമായിരിക്കണം എന്നില്ല പിന്നെ എഡ്യൂക്കേഷണൽ മോഡിഫിക്കേഷൻസ് നമ്മൾ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് ഇൻക്ലൂസീവ് സ്കൂളിലും ആ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അതൊരു ബാരിയർ ആണ് ദെൻ കോപ്പറേഷൻ ലാക്ക് ഓഫ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും അതിനായിട്ട് സഹകരിക്കാൻ തയ്യാറല്ലാത്ത ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടാവും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ആളുകൾ ഇതൊക്കെ ബാരിവേഴ്സ് ട് ഇൻക്ലൂഷനാണ് അപ്പം പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മനസ്സിലാക്കിയൊക്കെ നിങ്ങൾക്ക് അതിനകത്തെപ്പറ്റി കൂടുതൽ എഴുതാൻ നിങ്ങൾക്ക് തന്നെ കഴിയും ഓക്കെ ഓക്കെ പിന്നെ അടുത്ത് വരുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ് ആ ഈ ഡി എസ് എസ് അപ്പോൾ ഇവിടുന്നതും നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടാൻ പറ്റും എന്താണ് ഈ ഐ ഇ ഡി എസ് എസ് ഇത് ലാസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കുക ലോഞ്ച് ഡ്യൂറിങ് ടൂ തൗസൻഡ് നയൻ ടു ടു തൗസൻഡ് ടെൻ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് സമയത്താണ് ഇത് ലോഞ്ച് ചെയ്തത് ആൻഡ് റീപ്ലേസ് ദ ഏർലിയർ സ്കീം ഓഫ് ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ ഐ ഇ ഡി സി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കിയില്ലേ അപ്പോൾ ആ ഒരു കാര്യത്തിനെ ആ ഒരു സ്കീമിനെ എന്ത് ചെയ്തു റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു രീതിയിൽ കൊണ്ടുവന്നതാണ് ഈ ഐ ഇ ഡി എസ് എസ് എന്ന് പറയുന്ന ഒരു സംഭവം ആൻഡ് ദി സ്കിൻ ഇറ്റ് ഇസ് കവേഴ്സ് ഓൾ ചിൽഡ്രൻ സ്റ്റഡിയിങ് ഇൻ ക്ലാസ് നയൻറ്റ് പ്ലസ് ടു ഇൻ ഗവൺമെൻറ് ആൻഡ് ലോക്കൽ ബോഡി ആൻഡ് ദ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസ് വിത്ത് വൺ ഓർ മോർ ഡിസബിലിറ്റീസ് ആസ് ഡിഫൈൻഡ് അണ്ടർ ദി പേഴ്സൺ വിത്ത് ദ ഡിസബിലിറ്റീസ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആൻഡ് ദ നാഷണൽ ട്രസ്റ്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി നയൻ അപ്പം ഇതെന്ന് പറയുന്നത് ഒമ്പതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ഗവൺമെൻറ് സെക്ടറിലോ അല്ലെങ്കിൽ ലോക്കലായിട്ടോ അതോ അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസിലൊക്കെ പഠിക്കുന്ന ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളെയൊക്കെ എന്ത് ചെയ്തു ഈ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പ്രകാരം അവരെ ഡിഫൈൻ ചെയ്തു എന്നിട്ട് അതേപോലെ തന്നെ നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരവും അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഡെഫിനേഷൻ കൊടുത്തു അവരെയും കൂടി ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് അയപ്പിച്ചു ഗേൾസ് വിത്ത് ഡിസബിലിറ്റീസ് ആർ പ്രൊവൈഡഡ് വിത്ത് സ്പെഷ്യൽ അറ്റൻഷൻ ടു ഹെൽപ് ദം ടു ഗെറ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഫോർ ദ യർ ഡെവലപ്പിംഗ് പൊട്ടൻഷ്യൽ അപ്പോൾ ഗേൾസിന് ഡിസബിലിറ്റിയുള്ള ഗേൾസിനാണ് കൂടുതലായിട്ട് എന്ത് ചെയ്തത് ഇമ്പോർട്ടൻസ് കൊടുത്തത് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തു അവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് മോർ ഓവർ ദി സ്കീം എൻസ് എൻ വിസേജ് സെറ്റിംഗ് അപ്പ് മോഡൽ ഇൻക്ലൂസീവ് സ്കൂൾസ് ഇൻ എവറി സ്റ്റേറ്റ് പിന്നീട് പറഞ്ഞു എല്ലാ സ്കൂളുകളും അതായത് എല്ലാ സ്റ്റേറ്റുകളിലും ഇതുപോലുള്ള സ്കൂളുകൾ ഉണ്ടാക്കിയിരിക്കണം എന്ന് വെച്ചാൽ ഒരു മോഡലായിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കിയിരിക്കണമെന്നും ഈ ഒരു ഐ ഇ ഡി എസ് എസിൻ്റെ ഒരു നിയമപ്രകാരം അല്ലെങ്കിൽ അവരുടെ ഒരു അതായത് അവരുടെ ഒരു കാഴ്ചപ്പാടിലൂടെ ഇങ്ങനെ പറയുകയുണ്ടായി ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ പ്രധാനപ്പെട്ട എയിംസും ഒബ്ജെക്റ്റീവ്സും പറയുന്നുണ്ട് അപ്പം എയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എനേബിൾ ഓൾ സ്റ്റുഡൻറ്റ്സ് വിത്ത് ഡിസബിലിറ്റീസ് കംപ്ലീറ്റിംഗ് എയ്റ്റ് ഇയേഴ്സ് ഓഫ് എലിമെൻ്ററി സ്കൂളിങ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു കംപ്ലീറ്റ് ഫോർ ഇയേഴ്സ് ഓഫ് സെക്കൻഡറി സ്കൂളിംഗ് ഇൻ ആൻഡ് ഇൻക്ലൂസീവ് ആൻ എനേബിളിംഗ് എൻവയോൺമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒൻപത് മുതൽ പ്ലസ് ടു വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളെയൊക്കെ അവർക്ക് പ്രാഥമികമായിട്ട് എലിമെൻ്ററി സ്കൂൾ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുന്നുണ്ട് ഓക്കെ അതേപോലെ പ്രൊവൈഡ് എജ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫെസിലിറ്റേറ്റ് ടു സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് ഇൻ ദി ജനറൽ എഡ്യൂക്കേഷൻ സിസ്റ്റം അറ്റ് സെക്കൻഡറി ലെവൽ അവർക്ക് പിന്നീട് എന്ത് ചെയ്യുന്നു കൂടുതൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അവർക്കുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് സപ്പോർട്ട് ദ ട്രെയിനിങ് ഓഫ് ജനറൽ സ്കൂൾ ടീച്ചേഴ്സ് ടു മീറ്റ് നീഡ്സ് ഓഫ് ചിൽഡ്രൻ അറ്റ് സെക്കൻഡറി ലെവൽ അതുപോലെ ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു പിന്നിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എവറി ചൈൽഡ് വിത്ത് ഡിസബിലിറ്റി വിൽ ബി ഐഡന്റിഫൈഡ് അറ്റ് ദ സെക്കൻഡറി ലെവൽ ആൻഡ് ഹിസ് എഡ്യൂക്കേഷണൽ നീഡ്സ് അസിസ്റ്റ് അപ്പം ഈ ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളെയൊക്കെ അവരുടെ മോട്ടോ എന്താണ് അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റ് എന്താണ് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു സെക്കൻഡറി ലെവലോട് കൂടിയിട്ട് മനസ്സിലാക്കുകയും എന്നിട്ട് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള അസസ്മെൻ്റ് അല്ലെങ്കിൽ അത് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് അവരെ വഴിതിരിച്ചുവിടുകയും ചെയ്യുന്നു അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു അതിൻ്റെ എവരി സ്റ്റുഡൻ്റ് ഇൻ നീഡ് ഓഫ് എയ്ഡ്സ് ആൻഡ് അപ്ലയൻസസ് എയ്ഡ്സ് എന്ന് പറയുന്നത് എയ്ഡുകളാണ് കേട്ടോ ഉപകരണങ്ങൾ നല്ലതാണ് സ്മോൾ ലെറ്ററിൽ എഴുതാണ് കേട്ടോ ആൻഡ് അപ്ലയൻസസ് അസിസ്റ്റീവ് ഡിവൈസസ് വിൽ ബി പ്രൊവൈഡ് ദി സെയിം അവർക്ക് വേണ്ട അസിസ്റ്റൻസ് ആയിട്ടുള്ള സാധനങ്ങൾ അവർക്ക് എന്തെങ്കിലും പഠനോപകരണങ്ങൾ വേണമെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു ആൻഡ് ഓൾ ആർക്കിടെക്ചറൽ ബാരിയേഴ്സ് ഇൻ സ്കൂൾസ് ആർ റിമൂവ്ഡ് അതുപോലെ അവർക്കിപ്പം ചിലപ്പോൾ വീൽ ചെയറിൽ വരുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് സ്റ്റെപ്സ് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുപോലെയുള്ള ഒരു ആർക്കിടെക്ചർ അല്ലെന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് അവരുടെയും കൂടി അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ആൻഡ് ഈച്ച് സ്റ്റുഡൻറ്റ് വിത്ത് ഡിസബിലിറ്റി വിൽ ബി സപ്ലൈഡ് ലേണിംഗ് മെറ്റീരിയൽ ആസ് പെർ ഹീസ് റിക്വയർമെൻറ്റ് അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് അവർക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് ഒക്കെ തന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു ആൻഡ് മോഡൽ സ്കൂൾസ് ആർ സെറ്റപ്പ് ഇൻ എവറി സ്റ്റേറ്റ് ഈസ് ഡെവലപ്ഡ് ഗുഡ് ഫുഡ് പ്രാക്ടീസസ് ഇൻ ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ അതേപോലെ തന്നെ നല്ല മോഡൽ സ്പെഷ്യൽ സ്കൂൾസ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് സ്കൂൾസ് സ്പെഷ്യൽ സ്കൂൾസ് അല്ല നല്ല ഇൻക്ലൂസീവ് സ്കൂൾസുകൾ കൊണ്ടുവന്ന് സെറ്റപ്പ് ചെയ്ത് വെക്കുന്നു ഓക്കെ എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും അത് വേണമെന്നാണ് പറയുന്നത് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നല്ല ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ അവർക്ക് എന്ത് ചെയ്യാം അതിലൂടെ കൊടുക്കുക ഇനി കമ്പോണൻറ്റ്സ് ഓഫ് ഐ ഇ ഡി എസ് സ്കീമിൻ്റെ ഒരു രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് അസിസ്റ്റൻസ് ഈസ് അഡ്മിസിബിൾ ഫോർ ടു മേജർ കോമ്പോണൻസ് രണ്ട് കമ്പോണൻ്റ് ആണ് പറയുന്നത് ഒന്ന് സ്റ്റുഡൻറ് ഓറിയൻ്റെഡ് കമ്പോണൻസ് അച്ചാർസ് മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ അസിസ്മെൻറ്റ്സ് ബുക്സ് ആൻഡ് സ്റ്റേഷനറി യൂണിഫോംസ് ട്രാൻസ്പോർട്ട് അലയൻസ് അലവൻസ് ടൈപ്പൻ ഫോർ ഗേൾസ് സപ്പോർട്ട് സർവീസസ് അസിസ്റ്റീവ് ഡിവൈസസ് ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ് ഫെസിലിറ്റീസ് ആൻഡ് തെറാപ്യൂട്ടിക് സർവീസസ് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് എക്സെട്ര ഇതൊക്കെ ഇപ്പം ഈ ഐ ഐ ഡി എസ് എസിൻ്റെ സ്കീം പ്രകാരം കുഞ്ഞുങ്ങൾക്ക് സ്റ്റുഡൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് കൊടുക്കുന്നുണ്ട് അപ്പം ടീച്ചിങ് സ്റ്റാഫ്സ് ആയാലും ശരി മെഡിക്കൽ ആയിട്ടുള്ള മെഡിക്കൽ സപ്പോർട്ട് ആയാലും ശരി അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ആയാലും ശരി പിന്നെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണമെങ്കിൽ അവർക്ക് അതിനുള്ള സപ്പോർട്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ടീച്ചേഴ്സ് ബുക്ക്സ് സ്റ്റേഷനറി കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ ഒരു കമ്പോണൻ്റായിട്ട് വരുന്നത് രണ്ടാമത്തെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ കമ്പോണൻറ്റ്സ് ഇൻക്ലൂഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് അലവൻസ് ഫോർ ജനറൽ ടീച്ചേഴ്സ് ടീച്ചിങ് സെർച്ച് ചിൽഡ്രൻ ടീച്ചർ ട്രെയിനിങ് ഓറിയൻറ്റേഷൻ ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റിസോഴ്സ് റൂം പ്രൊവൈഡിംഗ് ബാരിയർ ഫ്രീ എൻവയറോൺമെൻറ്റ് എക്സെട്ര ഇതെന്ന് പറയുന്നത് സ്കൂളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ചില ഒന്നും കൂടി സ്പെഷ്യൽ എഡ്യൂക്കേഷനിലൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും അപ്പോൾ അവർ അതുപോലെ തന്നെ സ്കൂളിൻ്റെ റിസോഴ്സ് റൂം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ്സിൻ്റെ വിങ് അവരുടെ അവരുടെ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് ടീ സ്റ്റുഡൻറ്റിൻ്റെ ഓറിയൻറ്റഡായിട്ട് ഇപ്പം മറ്റൊന്ന് ആ ഒരു സ്കൂൾ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൻ്റെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഈ രണ്ട് കമ്പോണൻസും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് ഐ ഇ ഡി എസ് എസിൻ്റെ സ്കീമിൽ വരുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പം ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ലിസ്മി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച്